നമസ്കാരം കേരളത്തിലും പടം ചൂടോടെ പരക്കം വിഷയമാണ് കിഴക്കമ്പലം കലാപം പത്രമാധ്യമങ്ങളിൽ നോക്കിയാലും ടി വി വാർത്താ ചാനലുകളിൽ നോക്കിയാലും സർവോപരി സോഷ്യൽ മീഡിയകളിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വാർത്തയാണ് കിഴക്കമ്പലത്തിലെ പോലീസിനു നേർക്ക് അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന് നിലവിൽ കരുതപ്പെടുന്ന അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ മാധ്യമ ലോകം പൊതുജനത്തെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്ന ക്രിസ്തുമസ് ദിനത്തിൽ അഴിച്ചുവിട്ട മാരകമായ ആക്രമണം എന്നാൽ മലയാള രാഷ്ട്രീയ ലോകത്തിന് ഒട്ടും താല്പര്യമില്ലാത്ത വടക്കൻ മണ്ണിൽ അതും ബി ജെ പി ഹരിക്കുന്നിടം തിരഞ്ഞു പിടിച്ച് അവിടെ വല്ലതും തിളച്ചു മറിയുന്നുണ്ടോ എന്ന് കണ്ണിലെണ്ണയും ഒഴിച്ച് തുറച്ചു നോക്കിയിരിക്കുന്നതല്ലാതെ മറ്റൊരു സംഭവം ഇതേ ക്രിസ്തുമസ് ദിനത്തിൽ അന്ന് ഹൈദരാബാദിൽ വെച്ചും നടക്കുകയുണ്ടായി ും കൃത്രിമ രേഖകളും ഉപയോഗിച്ച് വ്യാജ ആധാർ കാർഡ് റാക്കറ്റ് നടത്തിയ എട്ടത്തെ ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അപ്ലോഡ് ചെയ്ത് ഏഴായിരം അനധികൃത ആധാർ കാർഡുകളിലും ആധാർ കാർഡ് എൻറോൾമെന്റുകളിലും ഡേറ്റ മാറ്റങ്ങളിലും പ്രതികൾ ഉൾപ്പെട്ടതായി ഹൈദരാബാദ് പോലീസിന്റെ കേസ് അന്വേഷണത്തിൽ തെളിഞ്ഞു പക്ഷേ ഹൈദരാബാദിൽ നടന്ന സംഭവത്തിന് കിഴക്കമ്പലം കലാപവുമായി എന്താണ് ബന്ധം അല്ലേ കിഴക്കമ്പലം കലാപം നിലവിൽ മണിപ്പൂർ നാഗാലാന്റ് തൊഴിലാളികളുടെ മദ്യലഹരിയിൽ ക്രിസ്തുമസ് ആഘോഷത്തെ ചൊല്ലിയുണ്ടായ പരസ്പര അടിപിടിയെ തുടർന്ന് ഒടുവിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ വന്ന പോലീസിന് നേരത്തെറിഞ്ഞ കൊലപാതക പ്രവണതയോടുകൂടിയുള്ള കലാപത്തിൽ കലാശിച്ച കഥയായിട്ടാണ്

നമ്മളെവർക്കും സുപരിചിതവുമാണ് എന്നാൽ ജനാധിപത്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടായിരിക്കും അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന് വിശേഷിക്കപ്പെടുന്നവർ അന്യനാട്ടിൽ അതും അവിടുത്തെ കൊലപാതക കൂടിയുള്ള ഒരു കലാപം അടിച്ചുവിടുന്നത് ഒരന്യനാട്ടിൽ അതും അവിടുത്തെ പോലീസിനെ നേർ ഇത്രയും ധൈര്യം എവിടുന്ന് കിട്ടി ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് വിശേഷിക്കപ്പെടുന്നവർക്ക് സത്യത്തിൽ ഇവർ അന്യസംസ്ഥാന തൊഴിലാളികൾ തന്നെയാണോ ഈ വാർത്തകളിൽ പ്രചരിപ്പിക്കുന്ന പോലെ ഇവർ നാഗാലാന്റ് മണിപ്പൂർ കൂട്ടങ്ങൾ ആണെന്ന് വെക്കാം പക്ഷേ ഇവർ യഥാർത്ഥ നാഗാലാന്റ് മണിപ്പൂർ സ്വദേശികളാണെന്ന ഉറപ്പോ തെളിവോ ഈ വാർത്ത പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളുടെ പക്കനുണ്ടോ കേരളത്തിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികളുടെ രേഖകൾ ഒറിജിനലോ അതോ വ്യാജമോ എന്ന ശക്തമായ തെളിവെടുപ്പ് അല്ലെങ്കിൽ അന്വേഷണം ഇവിടെ അമ്പത്തിയാറ് മുതൽ ഭരിക്കുന്ന ഭരണകർത്താക്കൾ നടത്തിയതായ ചരിത്രമുണ്ടോ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നമ്പർ വൺ വിദ്യാസമ്പന്നനായ സംസ്ഥാനമാണ് കേരളം എന്ന് പൊക്കിപ്പിടിച്ചു നടക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ വാർത്താ മാധ്യമ ലോകം പൊതുജനത്തിൽ നിന്ന് മറച്ചുപിടിക്കാൻ പരമാവധി ശ്രമിക്കുന്ന മറ്റൊരു നമ്പർ വൺ സംഭവമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഐ എസ് ഐ എസ് തീവ്രവാദം സംഘത്തിലേക്കുള്ള നിയമനവും കേരളത്തിന്റേതാണെന്നുള്ള സത്യം വെബ്ഡെസ്ക് തത്വമ